Hi friends, ellavarkum Anna's kitchen de mattoru video like swagatham. Innu njan vannittulla nalla adipoli meen curry de recipe aayittana. സാധാരണ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് കറിയിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാനല്ല ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന്റെ ശേഷമാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി 4-5 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മീൻകറിക്ക് ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ഇരിക്കട്ടെ അപ്പോൾ ദാ കണ്ടില്ലേ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള രോഹു മീൻ ഇനി നമുക്ക് ഈ മീനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം തലേവാലും മാറ്റിയിട്ട് കഷ്ണങ്ങൾ മാത്രം 1/2 കിലോ ആണുള്ളത് നമ്മുടെ മീനിൽ ഇനി മസാല തിരുമ്മി വയ്ക്കാം അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അടുത്തത് പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ മീനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം മീനിൽ മസാലയൊക്കെ നേരെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ മീൻ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ മീനിലൊക്കെ മസാല നേരെ പിടിക്കട്ടെ ഇനി നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മീൻ വറക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നേരത്തെ നമ്മൾ മസാല തിരുമ്മി വെച്ചിട്ടുള്ള മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മീനൊന്ന് വറുത്തെടുക്കുക ഇപ്പം ദാ മീനിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം മീനിൻ്റെ 2 സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പതുക്കെ മീനൊന്നും ഉടയാതെ തന്നെ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി മീനും കൂടെ ഇങ്ങനെ വറുത്തെടുക്കുക ഇനി മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള വറ്റൽമുളകും പച്ചമല്ലിയും കടുകും കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം തന്നെ നേരെ കുതിർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം ദാ നേരെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ മീൻ വറുത്ത ബാക്കി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉലുവയൊക്കെ കളർ മാറിയിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക സവാള നേരെ വഴന്നു വരണം എന്നാൽ തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ സവാള നേരെ വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ് മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമല്ലിയുടെയും വെളുത്തുള്ളിയുടെയും കടുകിൻ്റെ ഒക്കെ പച്ച മണം ഒന്ന് മാറി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക
എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക, തിളച്ച് വരട്ടെ. ഇപ്പം നേരെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നേരെ മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് അതിലേക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി അരച്ചതാണ് എടുത്തിട്ടുള്ളത്. തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നേരെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. കറി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇപ്പം കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നോക്കിയിടണം. നമ്മൾ മീൻ വറക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി മീനൊന്നും ഉടയാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറിയുള്ള ഭാഗത്തു നിന്ന് കുറച്ച് കറി എടുത്തിട്ട് മീനിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. കറി ഒന്ന് തിക്കായി വരട്ടെ. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ ആദ്യം തന്നെ വറുത്തെടുത്തതാണ്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നേരെ കറി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രോഹു മീൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.